ഇത് BSA എന്ന് പറയുന്ന കമ്പനിയുടെ ബൈക്കാണ്. 250cc ഫോർ സ്ട്രോക്ക് വണ്ടിയാണിത്. ഇവിടെ വണ്ടികൾ പൊട്ടിച്ച് എടുക്കുവാണ്. ഇവിടെ ആരുമില്ല, ഇവിടെ MBD ഇല്ല, ആരുമില്ല. അതാണ് വണ്ടികൾ കാണണോ, വണ്ടികളുടെ ആ ഒരു ക്രേസ് ഉണ്ടോ, ഇങ്ങോട്ട് പോരെ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, ഞാൻ ജോമി. UKയില് നമ്മളൊരു വിന്റേജ് കാറുകളുടെ അതുപോലെ വിന്റേജ് ബൈക്കുകളുടെ ഒക്കെ ഒരു എക്സിബിഷൻ, അതുപോലെ മേള എന്ന് പറയുന്നത്, നമ്മൾ മേളയിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഏറ്റവും ആദ്യ കാലത്തുള്ള ഒരു ബൈക്ക് നമ്മൾ കണ്ടു. അത് സൈക്കിളാന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ അടുത്തേക്ക് പോയത്. അപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് പെട്രോളൊക്കെ ഒഴിച്ച് ഓടുന്ന ഒരു ബൈക്കാണെന്നാണ് മനസ്സിലാകണേ. അപ്പോൾ ഞങ്ങൾ ആ ബൈക്കിനെ കുറിച്ച് അത് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പടപടാന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള വിൻറ്റേജ് കാറുകളെ അതുപോലെ വിൻറ്റേജ് ബൈക്കുകളെ സ്നേഹിക്കുന്നവർ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ ആ ഒരു ലെവലിലാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ ബൈക്ക് ഒന്ന് കാണിച്ചു തരാവേ. ഇത് BSA എന്ന് പറയുന്ന കമ്പനിയുടെ ബൈക്കാണ്. ഏകദേശം 1925 BSA കമ്പനിയുടെ 1925 ബൈക്കാണ്. മോഡൽ നമ്പർ എഴുതി വെച്ചിരിക്കുന്നു B26 റൗണ്ട് ടാങ്ക്. ഓക്കെ, അപ്പോൾ റൗണ്ട് ടാങ്ക് എന്നുള്ള ആ ഒരു ഇതാണ്, ആ റൗണ്ട് ടാങ്ക് ആയതുകൊണ്ടായിരിക്കും ഇതിന് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വീലൊക്കെ കണ്ടോ, ഇതൊക്കെ വർക്കിംഗ് ആണ്, ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. നിങ്ങൾ അതാണ് ആലോചിക്കണ്ടേ, ഇത് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈലൻസർ കാര്യങ്ങളെല്ലാം നോക്കുക, ഇതുണ്ടോ സൈലൻസർ. അതായത് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് പോലും ഇത് എത്ര CC ആണെന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ചോദിച്ചിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം BSA എഞ്ചിനാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ കാര്യങ്ങൾ, CC കാര്യങ്ങളെല്ലാം 250cc ഫോർ സ്ട്രോക്ക്. ഓക്കെ, BSA ഫസ്റ്റ് 250cc ഫോർ സ്ട്രോക്ക് മെഷീൻ ആണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബൈക്ക് നമ്മുടെ പണ്ടത്തെ സൈക്കിളില്ലേ, BSA സൈക്കിൾ, ആ സൈക്കിളിൻ്റെ സീറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പുറകിൽ നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ. അന്നത്തെ കാലത്ത് നമ്മൾ BSA സൈക്കിൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണോ കിട്ടിയിരുന്നത് സൈക്കിളിൻ്റെ അതേ രീതിയിൽ തന്നെ. ശാലു, എന്താ തോന്നണം ഈ വണ്ടി കണ്ടിട്ട്? പോം പോകുമ്പോ എന്നൊക്കെ പറയണേ, അതല്ലേ, ആ നമ്മള് മീൻ വണ്ടിക്കാരെയാണ് കൂടുതലും പോം പോന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളത്. അതെ അതെ, അതായത് നമ്മുടെ പണ്ടത്തെ BSA സൈക്കിള് നമുക്ക് എങ്ങനെയാണോ കിട്ടിയിരുന്നത് ആ ഒരു സൈക്കിളിന്റെ, ഇപ്പോഴല്ലേ സൈക്കിളിന്റെ ലെവലെല്ലാം മാറിപ്പോയത്. അതെ അതെ അതെ, ഫ്രീക്ക് സൈക്കിളുകളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആ എൻജിൻ്റെ എൻജിൻ CC എന്ന് പറയണത് കണ്ടോ ശാലു, 250cc ഫോർ സ്ട്രോക്ക് വണ്ടിയാണിത്. ഫോർ സ്ട്രോക്ക് ബൈക്കാണ് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അല്ലേ. ഓക്കെ, അപ്പം സൈലൻസർ ചെറുക്കന് കണ്ടിട്ട് ചളിങ്ങത്, പക്ഷെ ചളിങ്ങതല്ലടാ, അത് അങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ്, മനസ്സിലായോ? അത് തന്നെ. അപ്പം ഈ ഒരു ഇത്രയും ഒരു സംഭവം ഉള്ളുവെങ്കിലും ഇത് 250cc ആണ്. അതെ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് അതാണ്. അപ്പം ഇതാണ് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് വേണം. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ല കേട്ടോ, അത് നമുക്ക് ചോദിച്ചറിയാം. അപ്പം അദ്ദേഹം ആ വണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ വണ്ടികളും ഉണ്ട് ഇവിടെ, അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സംസാരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫോർ സ്ട്രോക്ക് അല്ലേ, ആ അത് ഞാൻ പറഞ്ഞു. ഇത് മെയിൻ ആയിട്ട് ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും കൂടുതൽ ഓടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബൈക്ക് ലോഞ്ച് ചെയ്തത്. അത് മെയിൻ ആയിട്ട് ഇവര് ടെലിഗ്രാം സർവീസുകൾക്ക് വേണ്ടിയും പിന്നെ കമ്മ്യൂണിറ്റി നഴ്സുമാര് അതുപോലെ വാട്ടർ അതോറിറ്റി സ്റ്റാഫ് നമ്മുടെ കറണ്ടിന്റെ സ്റ്റാഫ് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ബൈക്ക് അവര് ലോഞ്ച് ചെയ്തേക്കുന്നത്. 1925 അതുപോലെ തന്നെ അതെ, അപ്പച്ചന്മാരുടെ എല്ലാം റൈഡുകൾ നടക്കാൻ പോകുന്നുള്ളൂ ബൈക്കുകളിൽ അല്ലേ. അതെ അതെ അതെ, അടിപൊളി അടിപൊളി. അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇത് അല്ലെ. ആ ചേട്ടൻ കിടന്ന് GT കിടന്ന് ഏതാ വണ്ടി, അത് എഴുതി പൊട്ടീര, നല്ല പൊട്ടീര, നല്ല സൗണ്ട്. അപ്പം നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ വണ്ടികൾ പൊട്ടിച്ച് എടുക്കുവാണ്, ഇവിടെ ആരുമില്ല, ഇവിടെ MBD ഇല്ല, ആരുമില്ല. അതാണ് വണ്ടികൾ കാണണോ, വണ്ടികളുടെ ആ ഒരു ക്രേസ് ഉണ്ടോ,
ഇങ്ങോട്ട് പോരെ കണ്ടോ ഇതുപോലുള്ള ഈ സമ്മർ അല്ലെ സമ്മർ വണ്ടികള് ഇവര് എക്സ്പ്ലോർ ചെയ്യണതാണ്. ഇവരുടെ വണ്ടികളുടെ മോഡിഫിക്കേഷൻ എങ്ങനെയാണോ ചെയ്തേക്കുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ട് ഇവിടെ വന്നേക്കണതാണ്. വേറെ ലെവല്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ബ്രേക്ക് സിസ്റ്റം നമ്മുടെ സൈക്കിളിലൊക്കെ പോലെ ഈ ഒരു സംഭവത്തിലാണ് ബ്രേക്കിംഗ് സിസ്റ്റം കിടക്കുന്നത്. നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ബ്രേക്കിംഗ് സിസ്റ്റം ബൈക്കിൽ ഒരു സൈക്കിളിൻ്റെ അതേ സെയിം സിസ്റ്റമാണ് ഇവിടെ വെച്ചിരുന്നത്. പിന്നെ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഇതുപോലെ ആക്സിലേറ്റർ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഗിയറാണ്, ഗിയർ സിസ്റ്റമാണ് മാറുന്നത്. ഓക്കെ, രണ്ടിടത്തും ഇല്ല. ഇവിടെ ബ്രേക്ക് ഇതുണ്ടോ, ബാക്ക് ബ്രേക്ക് അവിടെ ആ ഒരു ഭാഗത്തില്ല. അപ്പം ഇവിടെ ഗിയറ് മാറാനും അതുപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റമായിട്ട് ഫ്രണ്ട് വീല് എന്നുള്ള ആ ഒരു ഫ്രണ്ട് വീലിനുള്ള ബ്രേക്ക് എന്നുള്ളത് സംഭവം ഇവിടെ ഇല്ല. ഇത് ക്ലച്ച് പോലെ യൂസ് ചെയ്തിട്ട് ഈ ഗിയറ് മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ തുടങ്ങിയത്. പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ പോയി വരുന്നതായിരിക്കും. ബൈ ബൈ.